ഒരിക്കൽ സിക്കുകാരുടെ ആദ്യ ഗുരുവായ ഗുരുനാനാക് തൻ്റെ ശിഷ്യനെ വിളിച്ച് ഒരു വേദി പണിയുവാൻ നിർദ്ദേശിച്ചു. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിഷ്യൻ വേദി പണിതു. അപ്പോൾ ഗുരു വേദി പൊളിക്കുവാൻ ആവശ്യപ്പെട്ടു. ശിഷ്യൻ അത് പൊളിക്കുകയും ചെയ്തു. എന്നാൽ ഗുരു വീണ്ടും വേദി പണിയുവാൻ നിർദ്ദേശിച്ചു. ശിഷ്യൻ പണിതു തീർന്നതും അത് പൊളിക്കുവാൻ ഗുരു ആവശ്യപ്പെട്ടു. ഇങ്ങനെ പല ഗുരു സംഭവിച്ചു. ഇതെല്ലാം ശ്രദ്ധിച്ച് ഗുരുനാനാക്കിൻ്റെ മകൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിതാവിൻ്റെ ഈ പ്രവൃത്തിയിൽ രോഷം തോന്നിയ പുത്രൻ ശിഷ്യനോട് ചോദിച്ചു, എൻ്റെ പിതാവ് എത്രയോ തവണയായി നിന്നോട് വേദി ഉണ്ടാക്കുവാനും പൊളിക്കുവാനും ആവശ്യപ്പെടുന്നു, നിനക്ക് ദേഷ്യം വരുന്നില്ലേ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, വേദിയുമായി എനിക്കെന്തു കാര്യം? ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കൽപ്പനയാണ് പിന്തുടരുന്നത്. ഗുരുദേവൻ്റെ ആജ്ഞ അനുസരിക്കുന്നതാണ് എൻ്റെ സാധന. ഗുരുനാനാക്കിൻ്റെ മൂത്ത മകൻ്റെ പേര് ശ്രീചന്ദ് എന്നാണ്. ഒരു ദിവസം അദ്ദേഹം മകനോട് പറഞ്ഞു, ശ്രീചന്ദ്, ഇന്ന് ഞാൻ സേവയിൽ ഏർപ്പെട്ടിരുന്നതിനാൽ ഗോശാല വൃത്തിയാക്കാൻ കഴിഞ്ഞില്ല, അതൊന്ന് വൃത്തിയാക്കാമോ? കുറച്ചു മുമ്പ് കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വേഷം ധരിച്ചിരിക്കുകയായിരുന്നു ശ്രീചന്ദ്. ഞാൻ ഗോശാല വൃത്തിയാക്കാൻ പോയാൽ എൻ്റെ വസ്ത്രങ്ങൾ ആകെ അഴുക്കാകും, വീണ്ടും കുളിക്കേണ്ടി വരും. ഇപ്രകാരം ഓർത്തുകൊണ്ട് താൻ അമ്പലത്തിലേക്ക് പോകാനിരിക്കുകയായിരുന്നു എന്നു പറഞ്ഞ് മകൻ തടുതപ്പി. അപ്പോൾ ഗുരു തൻ്റെ ശിഷ്യനായ ലഹനയെ വിളിച്ച് ഗോശാല വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. കുളിച്ച് ശുചിയുള്ള വസ്ത്രം ധരിച്ചിരുന്ന ശിഷ്യൻ ഒരു മടിയും കൂടാതെ ഗോശാല വൃത്തിയാക്കി വീണ്ടും കുളിച്ച് അമ്പലത്തിലേക്ക് പോയി. അടുത്ത ദിവസം ഒരു വലിയ സിഖ് കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ ഗുരുനാനാക് തൻ്റെ പിൻഗാമിയായി ലഹനയെ തെരഞ്ഞെടുത്തു. ശിഷ്യൻ്റെ പേര് അംഗദ് ദേവ് എന്നാക്കി മാറ്റുകയും ചെയ്തു. ഇത് കണ്ട മറ്റുള്ളവർ വളരെ ആശ്ചര്യപ്പെട്ടു. അവർ ചോദിച്ചു, ഗുരുസാഹേബ്, എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മൂത്ത മകനു പകരം ലഹനയെ പിൻഗാമിയാക്കിയത്? ഇത് നിങ്ങളുടെ പാരമ്പര്യത്തെ തകർക്കില്ലേ? അപ്പോൾ ഗുരു പറഞ്ഞു, ഗോശാല വൃത്തിയാക്കുന്നത് വീണ്ടും കുളിക്കണമെന്ന കാരണത്താലാണ് ശ്രീചന്ദ് ഒഴിവാക്കിയത്. ഗോശാല വൃത്തിയാക്കുന്നത് ഒഴിവാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സമൂഹത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് യോഗ്യനായ അംഗദ് ദേവിനെ ഞാൻ എൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചത്. തുടർന്ന് ഗുരുനാനാക് അംഗദ് ദേവിനെ തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തി. നിസ്വാർത്ഥമായ അനുസരണമാണ് ഒരു ശിഷ്യൻ്റെ ഏറ്റവും വലിയ യോഗ്യത.